കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ആൺകുട്ടികളും സാമൂഹ്യ വിരുദ്ധരും ഉപദ്രവിക്കുന്നുവെന്നാരോപിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് 400-ലധികം വിദ്യാർത്ഥിനികളുടെ പരാതി. ലൈംഗിക ചുവയോടെയുള്ള പെരുമാറ്റങ്ങൾ മൂലം ക്യാമ്പസിൽ സമാധാനപരമായി പഠിക്കാൻ കഴിയുന്നില്ലെന്നും സർവകലാശാല അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു ഫലവുമില്ലെന്നും 444 വിദ്യാർത്ഥിനികൾ ഒപ്പിട്ട പരാതിയിൽ പറയുന്നു. പരാതിയുടെ പകർപ്പ് സർവകലാശാല ചാൻസലറായ ഗവർണർക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും അയച്ചിട്ടുണ്ട്. സർവകലാശാല ക്യാമ്പസിൽ ദിനം പ്രതി പെൺകുട്ടികൾക്ക് നേരെ ഉപദ്രവം വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. ചില പ്രത്യേക വകുപ്പുകളിലെയും സെന്ററുകളിലെയും വിദ്യാർത്ഥികളും പുറത്തുനിന്നുള്ള സാമൂഹ്യ വിരുദ്ധരുമാണ് ഇതിനു പിന്നിൽ. ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ 80% പേരും പെൺകുട്ടികളാണ്. പക്ഷേ പലവിധത്തിലുള്ള ഉപദ്രവം മൂലം ഭയന്നാണ് പെൺകുട്ടികൾ കഴിയുന്നത്. ചീത്ത വിളിക്കുക, ശാരീരികമായി ആക്രമിക്കുക, അശ്ലീല പദപ്രയോഗങ്ങളും ആംഗ്യങ്ങളും കാണിക്കുക, പൊതുസ്ഥലങ്ങളിൽ വച്ച് ആഭാസകരമായി പെരുമാറുക, പെൺകുട്ടികളുടെ മുന്നിൽ വസ്ത്രമുരിഞ്ഞു കാണിക്കുക എന്നിവയാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന മോശമായ പെരുമാറ്റങ്ങൾ. ഇതേക്കുറിച്ച് സർവകലാശാല അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു ഫലവുമില്ലാത്ത അവസ്ഥയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഇത്തരക്കാരെ അധികൃതർ സംരക്ഷിക്കുകയാണെന്ന സംശയവും കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ക്യാമ്പസിൽ വിദ്യാർത്ഥിനികളുടെ സുരക്ഷയ്ക്കായി അഡ്വക്കേറ്റ് സീമന്തിന്റെ കമ്മീഷനും ഇതിന് ചുവടുപിടിച്ച ഹൈക്കോടതിയും പുറപ്പെടുവിച്ച നിരവധി ഉത്തരവുകൾ കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ സർവകലാശാല ഇക്കാര്യത്തിൽ ഇതേവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ക്യാമ്പസിൽ സമാധാനത്തോടെ പഠിക്കാനും ഗവേഷണം നടത്താനും ചീഫ് ജസ്റ്റിസ് ഇടപെടണം. മാത്രമല്ല കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കാനും നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് കത്ത് അവസാനിക്കുന്നത്. സലാം ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.